അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അല്ലദീ ലം യലദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ. നിഅമൽ മൗല വ നിഅമൻ നസീർ. അസ്സലാത്തു വസ്സലാമു അലൽ നബിയിൽ മുഖ്താർ വആലിഹിൽ അബ്റാർ വസ്വഹാബിഹിൽ അഖ്യാർ വതുബായിൽ അച്ചാർ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. ഖുദ് ബി ഐദീനാ അദിരിക്കനാ മുറാദനാ യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റഹ്മതൽ ലിൽആലമീൻ. അൻത തത്ലഉ ബൈനനാ ഫിൽ കവാകിബി കൽബുദൂർ ബൽവാ അഷറഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി. അന്ത ഉമ്മുൽ അം അബോ മാറയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക കത്തു യാ സയ്യിദി ഖൈറൻ നബി. അന്ത മുൻജീനാ ഗദാ മിൻ ശഫാഅതിക സ്വഫാ ബല്ലനാ മിസ്ലുക യാ സയ്യിദി ഖൈറൻ നബി. ഇർതകബ്തു അലൽ ഖതാ ഖൈറ ഹസീരിൻ വഅദ ലേക അഷ്കോ ഫീഹിയാ സയ്യിദി ഖൈറൻ നബി. ഇന്നനാ നർജൂ ഇലാ കൈസി ഹൗലിക ലിൽഅതാശ് യൗമ നശീരി കിതാബിയാ സയ്യിദി ഖൈറൻ നബി. അശ്ശഫാഅത്ത് ഹബ് ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ വഹ്ലനാ ഇല്ലായാ സയ്യിദി ഖൈറൻ നബി. അസ്സലാത്തു അലൻ നബി കുല്ല വഖ്തിൻ ദായിമാ ലാഹ നജ്മോ ഫിസ്സമാ സയ്യിദി ഖൈറൻ നബി. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഉൽ അബ്തഹി
والحبيب العربي قد رجونا النصر والفتوح في أمورنا سيما في أمرنا بجاهكم مدبور ولي إننا نأتي إليكم للإزاعة ما بنا شدة ثافتي يا شيخنا مدبور ولي كم مريض قد أتاه كامل الشفاء بكم ليس بالعلاج بل بالقول يا مدبور ولي إننا نأتي إليكم للإزاعة ما بنا شدة ثافتي يا شيخنا مدبور ولي الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله بدر التمام رسول الله خير لنا حبيب الله بدر التمام رسول الله خير لنا حبيب الله حميم 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 ياسين صلى الله عليه وسلم മക്കത്ത് പൂത്തുള്ള മന്ദാര മലരെ കനവിൻ്റെ തീരത്ത് വന്നിടണം നാളെ സിറാത്തിലൽ കൈകൾ പിടിച്ചിട്ട് ജന്നാത്തിൽ ഞങ്ങളെ ചേർത്തിടണം കുത്തുബുൽ അലോ വലിയുള്ള മടവൂരിൽ ശൈഹോന നോറുള്ള കുത്തുബുൽ അലോ വലിയുള്ള മടവൂരിൽ ശൈഹോന നോറുള്ള റഹ്മത്തായി വന്നുള്ളോരേ ശൈഖോന സിയോ വലിയുള്ളവേ റഹ്മത്തായി വന്നുള്ളോരേ ശൈഖോന സിയോ വലിയുള്ളവേ കുതുബുൽ അലോ വലിയുള്ള മടവൂരിൻ ശൈഖോന നോറുള്ള ബദറുത്തമാം റസൂലുള്ളാഹ് ഖൈറുൽ ലനാ ഹബീബുള്ളാഹ് ബദറുത്തമാം റസൂലുള്ളാഹ് ഖൈറുൽ ലനാ ഹബീബുള്ളാഹ് അല്ലാഹുവേ 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 ഞങ്ങളെ മജ്ലിസ് നീ സ്വീകരിക്കണം അല്ലാ നീ കബൂലാക്കണേ അല്ലാ ഈ അറബി നിലാവിൻ്റെ മനോഹരമായ മജ്ലിസ് മഹാനായ ശൈഖുനാ കുത്തുബുൽ ആലം ശൈഖുനാ സിയം വലിയുള്ളാ ഖദ്ദസല്ലാഹു സർനഹുൽ അസീസ്
മഹാനവറുകളുടെ ആ സ്മരണ പുതുക്കുന്ന ഈ മഹത്തായ ഉറൂസ് മുബാറക്കിന്റെ മജ്‌ലിസിനെ നീ സ്വീകരിക്കണം അല്ലാ. അവരെ പൊരുത്തം ഞങ്ങളെ സദസ്സിന് നൽകണേ റഹ്മാനേ. അവരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ എല്ലാ വിഷമങ്ങളും നീ മാറ്റണേ അല്ലാ. അവരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ സങ്കടങ്ങളെ മാറ്റണം അല്ലാ. അവരെ ബറക്കത്ത് കൊണ്ട് ഖൈറിന്റെ കവാടങ്ങളെ ഞങ്ങളെ മുമ്പിൽ നീ തുറന്നു തരണേ അല്ലാ. അവരെ ബറക്കത്ത് കൊണ്ട് രോഗങ്ങൾക്ക് ശിഫ നൽകണം അല്ലാ. അവരെ ബറക്കത്ത് കൊണ്ട് കടങ്ങളെ വീട്ടി തരണമല്ലാ. അവരെ ബറക്കത്ത് കൊണ്ട് സങ്കടങ്ങളെ മാറ്റണേ അല്ലാ. മടവൂർ പാപ്പാര ബറക്കത്ത് കൊണ്ട് ഖൈറിന്റെ വഴികളെ ഞങ്ങളെ മുമ്പിൽ തുറന്നു തരണമല്ലാ. മടവൂർ പാപ്പാര ബറക്കത്ത് കൊണ്ട് സർവശറുകളും നീ ബാത്തിലാക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കളെ, ഈ പാവപ്പെട്ടവന്റെ ഉമ്മയടക്കം അല്ലാ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളെ ഉമ്മാ ബാപ്പ വലിയമ്മ വലിയപ്പ കൂട്ടുകുടുംബങ്ങൾ ഭാര്യ കുടുംബങ്ങൾ ഭക്ഷണം തന്നവരെ സ്നേഹിച്ചവർ സഹായിച്ചവരെ ഈ ലൈവിലൂടെ ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മുത്ത മുഅ്മിനീങ്ങൾ, അവരുടെ എല്ലാ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരെ ഖബറിനെ സ്വർഗമാക്ക റബ്ബേ, വിശാലമാക്കണം അല്ലാ. അവരെ ഞങ്ങളെയും ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കൂടെ സ്വർഗീയ ലോകത്തിന് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കൊറോണ എന്ന മാരകമായ ആ രോഗത്തിന്റെ വിപത്തിൽ നിന്ന് ഞങ്ങൾക്ക് നീ സലാമത്ത് നൽകണേ റഹ്മാനെ. കുത്തുബുൽ ആലമനെ കൊണ്ട് പരിഹാരം നൽകണമല്ലാ. കുത്തുബുൽ ആലമനെ കൊണ്ട് പരിഹാരം നൽകണമല്ലാ. കുത്തുബുൽ ആലമനെ കൊണ്ട് പരിഹാരം നൽകണമല്ലാ. ആമീന ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ. അൽഹംദുലില്ലാ, ബഹുമാനാദരവുകൾ നിറഞ്ഞ മുത്തു മുഅ്മിനീങ്ങളെ, മഹാനായ ശൈഖുന ഖുതുബുൽ ആലം സി എം വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു ഖദസല്ലാഹു സിറഹുൽ അസീസ്, മഹാനവറുകളുടെ ആണ്ട് നേർച്ചയുമായി ബന്ധപ്പെട്ട് ഇന്നലെ നമ്മൾ നമ്മുടെ ചാനലിലൂടെ പ്രോഗ്രാം നടത്തിയിരുന്നു. ഇന്നും നാളെയും മഹാനവറുകളെ സ്മരിച്ചുകൊണ്ട് മഹാനുഭാവന്റെ ജീവിതത്തിൽ നിന്ന് ഈ സമുദായത്തിന് നൽകിയ ധാരാളം പാഠങ്ങൾ, ധാരാളം അനുഭവങ്ങൾ സ്മരിച്ചെടുത്ത് മഹത്തുക്കളായ ഔലിയാക്കന്മാരുടെ മഹത്വം പറഞ്ഞ് സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്ത് പിരിയലാണ് നമ്മുടെ ലക്ഷ്യം. അല്ലാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിക്കട്ടെ. ധാരാളം ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഫോൺ വിളിച്ചിട്ടും അഡ്മിൻമാർക്ക് മെസ്സേജ് അയച്ചിട്ടും ധാരാളം പ്രിയപ്പെട്ട സഹോദര സഹോദരിമാര് ദുആ ചെയ്യണമെന്ന് ലൈവിലൂടെ എത്രയോ ആളുകൾ ഓർമ്മപ്പെടുത്താറുണ്ട്. പ്രവാസികളെ, നമ്മുടെ നാട്ടുകാര് എല്ലാവർക്കും അല്ലാഹു വലിയ ഖൈർ പ്രദാനം ചൊരിയട്ടെ. എല്ലാവർക്കും അല്ലാഹു വലിയ ബറക്കത്ത് പ്രദാനം ചൊരിയട്ടെ. അവരും നമ്മളും അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ സുന്ദരമായ രൂപത്തിൽ ഈ പ്രോഗ്രാം നിങ്ങളിലേക്ക് എത്തിച്ചു തരാൻ ഈ ക്യാമറ വാങ്ങുന്നതിന് നമ്മെ സഹായിച്ച എത്രയോ ആളുകളുണ്ട്. അല്ലാഹു അവർക്കും അവരുടെ കുടുംബത്തിനും വലിയ ബറക്കത്ത് പ്രദാനം ചൊരിയട്ടെ. വിഷയത്തിലേക്ക് ആരംഭിക്കുകയാണ്. മഹാന്മാരായ ഔലിയാക്കന്മാരുടെ മഹത്വങ്ങൾ അത് പറയൽ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കതൊരു ഇബാദത്താണ്. സ്വാലിഹീങ്ങളുടെ മഹത്വം പറയുമ്പോൾ, സ്വാലിഹീങ്ങളുടെ ആരിഫീങ്ങളുടെ ഔലിയാക്കന്മാരുടെ മഹത്വങ്ങൾ പറയുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു പോയ പാപക്കറകളെ തെറ്റുകുറ്റങ്ങളെ അത് പൊറുക്കപ്പെടാൻ അത് കാരണമാണ് എന്നാണ് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പറയുമ്പോൾ, ഔലിയാക്കന്മാരുടെ മഹബത്തിന്റെ കഥകൾ പറയുമ്പോൾ, ഔലിയാക്കന്മാര് നമുക്ക് മുമ്പേ
അള്ളാഹുവിനു വേണ്ടി ജീവിതം സമർപ്പിച്ച മഹാരഥന്മാരുടെ ജീവിത ചരിത്രങ്ങൾ നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ ആ മഹത്തുക്കളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പകർത്താൻ ധാരാളം പാഠങ്ങൾ ഈ ഉമ്മത്തിനിക്ക് ആ മഹാന്മാരൊക്കെ സമ്മാനിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, മഹാരഥായ കുത്തുബുല്ലാലമിനെ കുറിച്ച് ഇന്നലെയും നമ്മൾ പറഞ്ഞു. എല്ലാ സദസ്സുകളിലും അവിടുത്തെ മദ്ഹ് ചൊല്ലിയിട്ടാണ് നമ്മൾ ആരംഭിക്കാറുള്ളത്. കാരണം കുത്തുബുല്ലാലമിനെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ അവിടത്തേക്ക് എല്ലാ ദിവസവും ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് അള്ളാഹു നമുക്ക് വലിയ കാവൽ, മഹാനവറുകളുടെ കാവൽ അള്ളാഹു നമുക്ക് നൽകുകയാണ്. ഔലിയാക്കന്മാർ വലിയ ഭാഗ്യവാന്മാരാണ്. അവരെ കുറിച്ചിട്ട് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും മഹത്വങ്ങൾ പറയാറുണ്ട്. ഔലിയാക്കന്മാർ ആരാണ്? നമ്മളെ പോലെ ബുദ്ധിയും വിവേകവും വികാരവും ഉണ്ടായിട്ട് പോലും അതിനെയെല്ലാം, ബുദ്ധിയെയും വികാരത്തെയും വിവേകത്തെയും തന്റെ സമയങ്ങളെയും ആയുസ്സുകാലം മുഴുവനും അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി നീക്കിവെച്ച ഭാഗ്യവന്മാരാണ് മഹാന്മാരായ ഔലിയാക്കന്മാർ. അതുകൊണ്ടാണല്ലോ മഹാന്മാരായ സ്വഹാബത്ത് ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അള്ളാഹുവിന്റെ സുഖലോക സ്വർഗത്തുന്നതമായ പദവി അള്ളാഹു നൽകുന്ന വിഭാഗമുണ്ട് സ്വഹാബ. ഈ ദുന്യാവിലെല്ലാം അള്ളാഹുവിന് വേണ്ടി ഉപേക്ഷിച്ചവരാണവര്. ഈ ദുന്യാവിൽ നിന്ന് അള്ളാഹുവിന് ആലോചിച്ചുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ജീവിതത്തിന്റെ സുഖ സൗഭാഗ്യങ്ങളെ സന്തോഷ നിമിഷങ്ങളെയെല്ലാം വേണ്ട എന്ന് വെച്ച് പരലോക ചിന്തയിലൂടെ അള്ളാഹു 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 എന്ന ചിന്തയിലൂടെ തന്റെ ആയുസ് കാലം മുഴുവനും നീക്കിവെച്ച മഹാന്മാരായ ഔലിയാക്കന്മാര്, അവരെ കുറിച്ചിട്ട് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അൽ ഉറബാഉ ഫിൽ ജന്നാ അൽ ഉറബാഉ ഫിൽ ജന്നാ. ഉറബാക്കൾ എന്നുള്ളത് സ്വർഗത്തിലാണ്. ഉറബാക്കൾക്ക് അല്ലാഹു വലിയ മഹത്വം നൽകിയിട്ടുണ്ട്. ഉറബാക്കൾക്ക് അല്ലാഹു വലിയ സ്ഥാനമാണ് നൽകിയിട്ടുള്ളത്. ഉറബാക്കൾക്ക് അല്ലാഹു വലിയ ബഹുമാനമാണ് നൽകിയിട്ടുള്ളത്. ഉറബാക്കൾക്ക് അല്ലാഹു വലിയ ബഹുമതിയാണ് നൽകിയിട്ടുള്ളത്. വലിയ സുഖങ്ങളാണ് ഉറബാക്കളെ അല്ലാഹുവിന്റെ സ്വർഗീയ ലോകത്തെ കാത്തിരിക്കുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ മഹത്തുക്കളായ സ്വഹാബത്തെ ചോദിച്ചാരാണ് നബിയെ, അത് ഞങ്ങളാണോ നബിയെ? മനിൽ ഖുറബാഉ യാ റസൂലല്ലാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരാണ് തങ്ങളെ? തങ്ങളെ ഖുറബാ എന്ന് പറഞ്ഞല്ലോ സ്വർഗീയ ലോകത്തെ പച്ചക്കിളികളെ പോലെ പാളിക്കളിക്കുന്ന മഹാന്മാരായ അമ്പിയാക്കന്മാരെ പോലെ, മഹത്തുക്കളായ സ്വഹാബത്തിനെ പോലെ സ്വർഗീയ ലോകത്തെ കടന്നു പോകുന്ന വിശ്വാസികളെ കൂട്ടത്തിൽ വളരെ ആനന്ദത്തോടെ, സൗഭാഗ്യത്തോടെ, സന്തോഷത്തോടെ, സ്നേഹത്തോടെ, ഇഷ്ടത്തോടെ, അഭിമാനത്തോടെ സ്വർഗീയ ലോകത്തെ പാറിക്കളിക്കുന്ന ഖുറബാക്കൾ, മനിൽ ഖുറബാഉ യാ റസൂലല്ലാഹ, ആരാണ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറബാക്കൾ ആരാണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അവര് ഒരു വിഭാഗമാണ് സ്വഹാബ. ഹുമ്മുവാദിമൂന അനത്താഅത്ത്, അവര് ഏത് സമയത്തും നമസ്കരിക്കുന്നവരാണ്, ഏത് സമയത്തും നോമ്പെടുക്കുന്നവരാണ്, മുഴുവൻ സമയങ്ങളും ദിക്റിലൂടെ, സ്വലാത്തിലൂടെ, ഖുർആൻ ഖത്മകളിലൂടെ, അല്ലാഹു അല്ലാഹു എന്ന ചിന്തയിലൂടെ ജീവിതം മാറ്റിമറിച്ച മഹാന്മാരായ ഔലിയാക്കന്മാരാണ്. അവർക്ക് അല്ലാഹു നൽകിയ കണ്ണുകൾ അല്ലാഹുവിന് വേണ്ടി മാത്രം ചെലവഴിച്ച ഔലിയാക്കന്മാർ, അല്ലാഹു നൽകിയ നാവിനെ അല്ലാഹുവിന് ദിക്റ് ചൊല്ലാൻ ഉപയോഗിച്ച മഹാന്മാർ,
അല്ലാഹു നൽകിയ കാതുകളെ നല്ലത് മാത്രം കേൾക്കാൻ ഉപയോഗിച്ച മഹാന്മാരെ, അല്ലാഹു നൽകിയ ഹൃദയം കൊണ്ട് അല്ലാഹുവിനെ കുറിച്ച് മാത്രം ആലോചിച്ച് കരഞ്ഞ് 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 അല്ലാഹുവിനോട് തൗബ ചെയ്ത മഹാന്മാരായ ഔലിയാക്കന്മാരെ, അവരെ ചിന്തകൾ മുഴുവനും പരലോകമാണ്, അവരെ ചിന്തകൾ മുഴുവനും പരലോകമായിരുന്നു, ഖബറായിരുന്നു, ഖബറിന്റെ അകത്ത് വരുന്ന അനുഭവങ്ങളായിരുന്നു. അള്ളാഹുവിനെ ഭയന്നത് കൊണ്ട് അവർക്ക് ഭക്ഷണം കഴിക്കേണ്ടി വന്നില്ല. അള്ളാഹുവിൽ ഭയം, അള്ളാഹുവിന് വേണ്ടി മാത്രം ചിന്തയെ മാറ്റിവെച്ച കാരണം കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന സുഖങ്ങളൊന്നും അവരനുഭവിക്കാതെ, നമ്മളെ കഴിക്കുന്നത് പോലെ സുഭിക്ഷമായ ഭക്ഷണം കഴിക്കാതെ, നമ്മൾ ധരിക്കുന്നത് പോലെ വിലപിടിപ്പുള്ള വസ്ത്രം ധരിക്കാതെ, നമ്മളെപ്പോലെ സുഖാനുഭൂതിയുള്ള ജീവിതം മാറ്റിവെച്ചുകൊണ്ട് അവരെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി സമയം കണ്ടെത്തിയ മഹാന്മാരായ ഔലിയാക്കന്മാർ, അവരെ ഉറക്കം ഇബാദത്താണ്, അവരെ നടത്തം ഇബാദത്താണ്, അവരെ തനിച്ചിരിക്കൽ ഇബാദത്താണ്, അവരെ ചിന്തകൾ ഇബാദത്താണ്, അവരുടെ നോട്ടങ്ങൾ ഇബാദത്താണ്, അവരുടെ സംസാരങ്ങൾ ഇബാദത്താണ്. സ്വഹാബ അല്ലാ അല്ലാഹു അല്ലാ എന്ന ചിന്തയിലൂടെ മാത്രം ജീവിതം വഴി കാണിച്ച മഹാന്മാരായ ഔലിയാക്കന്മാരെ, അവരെ അല്ലാഹുവിൻ്റെ സ്വഗലോക സ്വർഗത്തെ ഉന്നതമായ പദവി അലങ്കരിക്കുന്നവരാണ് സ്വഹാബ. ആ ഔലിയാക്കന്മാരെ മഹബത്ത് വച്ചവരാരാ, ആ ഔലിയാക്കന്മാരെ സ്നേഹിച്ചവരാരാ, ആ ഔലിയാക്കന്മാരുടെ മഹബത്ത് കൊണ്ട് ആ ഔലിയാക്കന്മാരുടെ മഹത്വം പറയുന്നവരാരാ, അവരൊക്കെ ഔലിയാക്കന്മാരുടെ കൂടെ പരലോകത്തായിരിക്കുമെന്ന മഹത്തുക്കളായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാണ് എൻ്റെ ശബ്ദം കേൾക്കുന്ന കൂട്ടുകാരാ. ഈ അറിവിൻ നിലാവിൻ്റെ മനോഹരമായ മജ്ലിസ് വീക്ഷിക്കുന്ന പെങ്ങളെ, പരിശുദ്ധമായ പരിശുദ്ധമായ മനോഹരമായ ഈ മജ്ലിസ് കേട്ടുകൊണ്ടിരിക്കുന്ന ഔലിയാക്കന്മാരുടെ മഹത്വം മഹാനായ ശൈഖുന സിയം വലിയുള്ളാഹി തങ്ങളവരുടെ മഹത്വം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മുത്തമുഅ്മിനീങ്ങളെ, എന്തിനാ നമ്മളവരുടെ മഹത്വം പറയുന്നതെന്നറിയോ? അവരുടെ പവർ പറയുന്നത് എന്തിനാണ്? അവരുടെ സ്ഥാനമാനങ്ങൾ പറയുന്നത് എന്തിനാണ്? അവർക്ക് അല്ലാഹു നൽകുന്ന ബഹുമാനത്തെ കുറിച്ച് നമ്മൾ പറയുന്നത് എന്തിനാണ്? അവരുടെ മദദ് അല്ലാഹു നമുക്ക് തരാനാണ്, അവരുടെ കാവൽ അല്ലാഹു നമുക്ക് തരാനാണ്, അവരുടെ ബറക്കത്ത് കൊണ്ട് ദുനിയാവും ആഖിറും വിജയിക്കാൻ വേണ്ടിയാണ്. ഔലിയാക്കന്മാരെ നമ്മളെ പോലെ എല്ല കൂട്ടുകാരാ, അവർ അല്ലാഹുവിന് വേണ്ടി സമർപ്പിച്ചവരല്ലേ? അറിയില്ലേ നിങ്ങൾക്ക് മഹാനായ ശൈഖുന സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, അല്ലാഹു അവിടത്തേക്ക് നൽകിയ മഹത്വം എത്രയാണ്, അല്ലാഹു അവിടത്തേക്ക് നൽകിയ സ്ഥാനം എത്രയാണ്, അല്ലാഹു അവിടത്തേക്ക് നൽകിയ ബഹുമതി എത്രയാണ്! ആ മഹാനുഭാവന്റെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണമല്ലാ. മഹാനായ ശൈഖുന സിയം വലിയുല്ലാഹി അല്ലാഹുവന്നോ, അല്ലാഹുവേ അവിടുത്തെ ജീവിതം തന്നെ വല്ലാത്ത അത്ഭുതമാണ്, അവിടുത്തെ ജനനം തന്നെ വല്ലാത്ത അത്ഭുതമാണ്, അവിടുത്തെ പ്രിയപ്പെട്ട വാപ്പയാകുന്ന മഹാനായ ബഹുമാനപ്പെട്ട വലിയുള്ളാഹി കുഞ്ഞിമാഹി മുസ്ലിയാർ, അവിടുത്തെ ദറജനെ വർദ്ധിപ്പിക്കണമല്ലാ. മടവൂർ ശൈഖുനയുടെ പ്രിയപ്പെട്ട വാപ്പയാണ് മഹാനവറുകൾ വലിയായിരുന്ന വലിയ മഹാനായിരുന്നു എന്ന് ചരിത്രം പറയുകയാണ്. വലിയ ഇബാദത്തിന്റെ ഉടമയായിരുന്ന വലിയ മഹാനായിരുന്നു. അല്ലാഹുവേ കുഞ്ഞിമാഹിൻ മുസ്ലിയാര് പരിശുദ്ധമാരെ ഹറമിലേക്ക് ഹജ്ജിന് പോയപ്പോ, ഹജ്ജ് ഉംറ സിയാറത്ത് ചെയ്തു കൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധമാരെ മദീന കരളിന്റെ കഷ്ണമായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിസരത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ പ്രവാചകന്റെ പരിശുദ്ധമായ റൗളാ ഷരീഫ് സമീപത്തെ കിടന്നിറങ്ങുമ്പോ ആ പരിശുദ്ധമായ റൗളയുടെ സമീപത്തുള്ള കുഞ്ഞിമാഹിൻ മുസ്ലിയാര് കിടന്നിറങ്ങുന്ന സമയത്ത് ആ ഉറക്കിലേക്ക് കടന്നു വരുന്ന മദീനയുടെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അസ്സലാമു അലൈക്കും
വറഹ്മത്തുല്ലാഹി തആലാ വബറകാതുഹു. അല്ലാഹുവേ, ജീവിതം അവിടെയാണ് മുതലാകുന്നത്. ആ മുത്തുനബിയെ കാണാനുള്ള തോഫീക്ക് ഞങ്ങൾക്ക് നൽകണം അല്ലാ. ആ പ്രവാചകന്റെ പ്രകാശം കാണാൻ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ റഹ്മാനേ. അതിനല്ലേ നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നത്, അതിനല്ലേ നമ്മൾ മൗലിദ് ചൊല്ലുന്നത്, അതിനല്ലേ നമ്മൾ മുത്തുനബിയുടെ മഹബത്തിന്റെ കഥ പറയുന്നത്, അതിനല്ലേ മദീനയുടെ മഹബത്തിന്റെ കഥ പറയുന്നത്. കുഞ്ഞുനാളിൽ ഉമ്മയുടെ മടിത്തട്ടിലിരുന്നു കൊണ്ട് കേൾക്കാനും പാടാനും തുടങ്ങിയ മധുഗാനങ്ങൾ, പ്രിയപ്പെട്ട വാപ്പയുടെ മടിത്തട്ടിലിരുന്നു കൊണ്ട് കേൾക്കാൻ തുടങ്ങിയ മധുഗാനങ്ങൾ, പ്രിയപ്പെട്ട ഉമ്മ നമുക്ക് കുഞ്ഞുനാളിൽ പാടിത്തന്നത് ഹബീബിനെ കുറിച്ചുള്ള മധുഗാനങ്ങളായിരുന്നു. ചെറുപ്പത്തിലെ കേട്ട് കേട്ട് വളർന്ന മനോഹരമായ മദീനയുടെ മധുഗാനം, ആ മദീനയുടെ നായകനോടുള്ള മഹബത്ത് ഹൃദയത്തിൻ്റെ അകത്ത് ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയാണ് നമ്മുടെ മനസ്സിൻ്റെ അകത്തേക്ക് നമ്മുടെ മാതാപിതാക്കൾ ഹബീബിനോടുള്ള മഹബത്തിൻ്റെ ഗാനം നമുക്ക് പഠിപ്പിച്ചു തന്നത്. അങ്ങനെയാവണം നമ്മുടെ കുഞ്ഞുമക്കൾക്ക് മുത്തുനബിയോടുള്ള മഹബത്ത് പഠിപ്പിച്ചു കൊടുക്കണം. അദ്യബു ഔലാദക്കും മലാ സലാസ ഹിസാൽ. മഹബത്ത് റസൂലിന്റെ വിഷയത്തിൽ നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ നല്ലവണ്ണം പഠിപ്പിച്ചു കൊടുക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ആ പ്രവാചകനെ കാണണ്ടേ, ആ പ്രവാചകനെ കിനാബിലൊന്ന് കാണണ്ടേ. അല്ലാഹു നമുക്കതിനെ തൗഫീക്ക് തരട്ടെ, അല്ലാഹു നമുക്കതിനെ തൗഫീക്ക് തരട്ടെ. എന്റെ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളോട് ഞാൻ പറയുകയാണ്, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികളെ, ആ ഹബീബായ പ്രവാചകനെ കാണണമെന്ന് ആഗ്രഹമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിൽ കണ്ട പലരുമുണ്ടല്ലോ. എത്രയോ കൂട്ടുകാര് പറഞ്ഞിട്ടുണ്ട്, ഉസ്താദേ ഞാൻ നബി തങ്ങളെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. ഭാഗ്യവന്മാരാണ്, ഭാഗ്യവന്മാരാണ്, ഭാഗ്യവന്മാരാണ്. വുദൂടത്തിട്ട് കിടന്നിറങ്ങണം കൂട്ടുകാരാ, വുദുവോടുകൂടെ കിടന്നിറങ്ങണം ചെറുപ്പക്കാരാ. നിങ്ങൾ വുദുവോടുകൂടി കിടന്നിറങ്ങുമ്പോൾ ആ ഉറക്കത്തിലൂടെ ഹബീബായ പ്രവാചകർ വന്നുകൊണ്ട് നിങ്ങളെ സ്വപ്നത്തിൽ വരണമെങ്കിൽ നിങ്ങൾ അഞ്ച് വക്ത നമസ്കാരം കഴിഞ്ഞാലും, അഞ്ച് വക്ത ഫർള് നമസ്കാരം കഴിഞ്ഞാലും ഒരു ആയത്ത് നിങ്ങൾ പതിവാക്കണേ. സൂറത്ത് തൗബയിലെ അവസാനത്തെ ആയത്തുകളില്ലേ, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസും അലൈഹി മാ അനിതും ഹരീസും അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൂ ഫഖുൽ ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വ റബ്ബുൽ അർശിൽ അലീം എന്ന് തുടങ്ങുന്ന സൂറത്ത് തൗബയിലെ അവസാനത്തെ രണ്ട് ആയത്തുകൾ, ആ ആയത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ, ലഖദ് ജാഅകും എന്ന് തുടങ്ങുന്ന ആ മനോഹരമായ ആയത്തില്ലേ, ആ ആയത്ത് നമ്മൾ അഞ്ച് വക്ത് നമസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മൾ ആരെങ്കിലും പാരായണം ചെയ്തു കഴിഞ്ഞാലേ നമ്മൾ മരിക്കുന്നതിന് മുമ്പ് കിനാബിലൂടെ കടന്നു വരും നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തോഹ റസൂലുള്ളാവേ തിങ്കൽ ഹബീബുള്ളാവേ മായങ്ങോ റൗള കാണാനായി ഞങ്ങൾ കേണിടുന്നേ. തോഹ റസൂലുള്ളാവേ തിങ്കൽ ഹബീബുള്ളാവേ മായങ്ങോ റൗള കാണാനായി ഞങ്ങൾ കേണിടുന്നേ. ആ
ആ മദീനയാണ് നമ്മുടെ അഭയം കൂട്ടുകാരാ, ആ മദീനയാണ് നമ്മുടെ അഭയം പെങ്ങളെ, ആ മദീനയുടെ രാജകുമാരനെ കിനാവിലെന്ന് കാണണം നമുക്ക്. അതുവരെ മദഹ് ചൊല്ലണം, അതുവരെ മദഹ് ചൊല്ലിക്കൊണ്ടിരിക്കണം, കേട്ടുകൊണ്ടിരിക്കണം. പ്രവാചകനെ കാണാനുള്ള പവർ നമ്മുടെ കണ്ണിനുണ്ടോ എന്ന് നമുക്കറിയൂല. കാരണം തെറ്റുകുറ്റങ്ങൾ ഹറാമയത്തിലൂടെ നീന്തിക്കുളിച്ച കണ്ണുകളാണ്. എന്നാലും ഹബീബേ വരണം മദീന, കാണണം ആ പരിശുദ്ധമായ മദീന. എത്രയോ പാപികളെ മദീനയിലേക്ക് വിളിച്ച നബിയേ, ഈ പാപികളെയോ മദീനയിലേക്ക് വിളിക്കണം നബിയേ. എത്രയോ പർവ്വത സമാനമായ പാപപാഠങ്ങളും ഹൃദയത്തിലേറ്റി വന്ന് മദീനയിൽ വന്ന് എല്ലാം എല്ലാം മലിഞ്ഞത് ഹൃദയ ശുദ്ധിയോടെ മദീന വിട്ട എത്രയോ സ്വാലിഹീങ്ങളുടെ മഹബത്തിന്റെ കഥകൾ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് നബിയേ. അള്ളാഹുവിന്റെ ഹബീബേ, ഈ ഹൃദയാന്തരത്തിൻ്റെ അകത്ത് താങ്ങാൻ കഴിയാത്ത പർവ്വത സമാനമായ പാപഭാരങ്ങളാണ് ഞങ്ങൾക്കുള്ളത്. എന്നാലും മദീന ഞങ്ങളെ വിളിക്കുമല്ലോ, എന്നാലും മദീന ഞങ്ങളെ കൈവടിയൂലല്ലോ. ആ മദീനയിലേക്കൊന്ന് വരണം തങ്ങളെ, ആ മദീനയൊന്ന് കാണണം തങ്ങളെ. പാപഭാരങ്ങളെ മദീനയിൽ വന്ന് ഞങ്ങൾക്കൊന്ന് ഇറക്കി വെക്കണം നബിയേ. സങ്കടങ്ങൾ ഒരുപാട് പറയാനുണ്ട് തങ്ങളെ, മദീനയിൽ വന്ന് സങ്കടങ്ങൾ ഒരുപാട് പറയാനുണ്ട് നബിയേ. മദീനയിൽ വന്ന് കണ്ണീരുകൾ ഒരുപാട് ഒഴുക്കാനുണ്ട് തങ്ങളെ. മദീനയിൽ വന്ന ദുഃഖത്തിൻ്റെ ആരോടും പറയാത്ത സങ്കടത്തിൻ്റെ കനൽകട്ടകൾ പറയാൻ ഞങ്ങൾ കാത്തിരിക്കാൻ നബിയേ. ഒന്ന് വിളിക്കാമോ നബിയേ, ഒന്ന് വിളിക്കാമോ നബിയേ, ഒന്ന് വിളിക്കാമോ നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ അള്ളാഹു നമുക്ക് തൗഫീക് തരട്ടെ. അങ്ങനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ അഞ്ച് വക്ത് നമസ്കാരം കഴിഞ്ഞാൽ സൂറത്ത് തൗബയിലെ അവസാനത്തെ ഈ രണ്ട് ആയത്തുകൾ പാരായണം ചെയ്യണം. അങ്ങനെ പാരായണം ചെയ്താൽ നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് നിങ്ങളെ കിനാവിൽ വരും. മദന നീലാവേ നല്ല, മദന നീലാവേ, കിനാവ് കണ്ടുറങ്ങി ഞങ്ങൾ മദ് പാടാ, മദ് പാടാ, മണിമുത്തനോറേ നല്ല, മണിമുത്തനോറേ, കിനാവ് കണ്ടുറങ്ങി ഞങ്ങൾ മദ് പാടാ, മദ് പാടാം. ആ പ്രവാചകൻ നമ്മുടെ കിനാവിൽ കടന്നുവരും, ആ പ്രവാചകൻ നമ്മുടെ കിനാവിൽ കടന്നുവരും. നമ്മൾ കിടന്നിറങ്ങുമ്പോ വിളിച്ചുണർത്താൻ, നമ്മൾ കിടന്നിറങ്ങുമ്പോ കിന്നാരം പറയാൻ, നമ്മുടെ വിഷമങ്ങൾക്ക് അറുതി വരുത്താൻ, നമ്മുടെ കണ്ണുനീര് തുടച്ചു തരാൻ, നമ്മുടെ സങ്കടങ്ങളെ നമ്മുടെ മനോഹരമായ ഹൃദയത്തിലേക്ക് ശാന്തിയുടെ സമാധാനത്തിൻ്റെ വാക്കുകൾ മുഗർന്നു തരാൻ ആ പ്രവാചകരെ കടന്നു വരും. അല്ലാഹു നമുക്കതിന് തൗഫീക് തരട്ടെ. അങ്ങനെ കണ്ടവർ എത്ര വലിയ ഭാഗ്യവന്മാരാണ്. ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടവർ എത്ര വലിയ ഭാഗ്യവന്മാരാണ്. ആ പ്രവാചകനെ സ്വപ്നത്തിൽ കാണുകയാണ് മഹാനായ മടവൂർ പാപ്പാന്റെ പ്രിയപ്പെട്ട പിതാവ്, ബഹുമാനപ്പെട്ട കുഞ്ഞിമായി മുസ്ലിയാർ. മദീനയിലാണ് സംഭവം. മദീനയിൽ നിന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണുന്ന അല്ലാഹ്
സ്വപ്നത്തിൽ കണ്ട ഉടനെ തന്നെ കുഞ്ഞിമാഗീൻ മുസ്ലിയാരെന്ന മടവൂരു പാപാന പ്രിയപ്പെട്ട പിതാവിനോട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിങ്ങൾ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കുഞ്ഞുമോൻ നിങ്ങളെ ജീവിതത്തിൽ പിറക്കാൻ പോവുകയാണ്. നിങ്ങളെ പ്രിയപ്പെട്ട ഭാര്യ, നിങ്ങളെ സഹധർമ്മിണി, നിങ്ങൾക്കൊരു കുഞ്ഞുമോന് ജന്മം നൽകുന്നതാണ്. ആ കുഞ്ഞുമോൻ ജനിച്ചു വീഴുന്നത് പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലാണ്. ഏത് മാസത്തിലാണ് റബീഉൽ അവ്വൽ മാസം? അത് എന്റെ മാസമാണ്, എനിക്ക് ജന്മം നൽകിയ മാസമാണ്, ഈ ലോകത്തിന് മുഴുവനും അല്ലാഹു വലിയ സന്തോഷം നൽകിയ മാസമാണ് റബീഉൽ അവ്വൽ 12. ഈ ലോകത്തിന് മുഴുവനും അല്ലാഹു വലിയ സമാധാനം നൽകിയ, ഈ ലോകത്തിന് ശാന്തിയായി ഒരു പ്രകാശമായ പ്രകാശഗോപുരമായി ഒരു സമാധാന ദൂതനായി ഈ ലോകത്തേക്ക് അല്ലാഹു അയച്ച പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസമില്ലേ, ആ റബീഉൽ അവ്വൽ മാസത്തിൽ റബീഉൽ അവ്വൽ 12 ഇൻഷാ അല്ലാഹ് നിങ്ങളെ കുടുംബ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞുമോൻ വരാൻ പോവുകയാണ്. ആരാ പറയുന്നത്? കിനാബിലൂടെ പറയുകയാണ്, മദീനയുടെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ആരോട്? മടവൂര് ശൈഖിന്റെ പ്രിയപ്പെട്ട ഉപ്പയാകുന്ന കുഞ്ഞിമായിൻ മുസ്ലിയാരോട്. കേൾക്കണം കൂട്ടുകാരാ, മടവൂര് ശൈഖുനാരാണ്. കേൾക്കണം പെങ്ങളെ, കുത്തുബുൽ ആലമിന്റെ പവർ എത്രയാണ്? ആ കുത്തുബുൽ ആലം ജനിക്കുന്നതിന്റെ മുമ്പ് മടവൂര് ശൈഖിനയുടെ വരവിനെ കുറിച്ചിട്ട് മടവൂരിൽ പരിശുദ്ധമായ റബീഉൽ അവ്വൽ 12 ഇങ്ങനെ ഒരു മഹാൻ ജനിക്കുന്നുണ്ട് എന്ന വാർത്ത എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറയുകയാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിലൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. മാഷാ അല്ലാഹ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അങ്ങനെ നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാ ആ കുഞ്ഞിന് നിങ്ങൾ എന്റെ പേര് വെക്കണം മോനെ, റബീഉൽ അവ്വൽ 12 ദീച്ചവ റബ്ബിനാനുഗ്രഹമാണവ റഹ്മാന്റെ പ്രീതി നേടിയോ റഹ്മത്തായി വന്ന വാനിയവ റബീഉൽ അവ്വൽ 12 ദീച്ചവ റബ്ബിന്റെ അനുഗ്രഹമാണവ റഹ്മാന്റെ പ്രീതി നേടിയോ റഹ്മത്തായി വന്ന വാനിയവ ശൈഖനായ ശൈഖന ശൈഖനായ ശൈഖന ശൈഖനായ ശൈഖന സയ്യിദി മടവൂർവാനി. അല്ലാഹു ആ മഹാനുഭാവന്റെ കാവൽ അല്ലാഹു നമുക്ക് നൽകട്ടെ. മടവൂരുപ്പാപ്പാന്റെ പ്രിയപ്പെട്ട ഉപ്പയോട് പറയാണ്, വാപ്പാ നിങ്ങളെ കുടുംബ ജീവിതത്തിൽ ഒരു മോൻ ജനിക്കാൻ പോവാ റബീഉൽ അവ്വൽ 12 ഇൻഷാ അല്ലാഹ്. ആ കുഞ്ഞുമോൻ ജനിച്ചാൽ ആ കുഞ്ഞുമോന് നിങ്ങൾ മുഹമ്മദ് എന്ന സുന്ദരമായ നാമം നൽകണം വാപ്പാ. മുഹമ്മദ് എന്ന നാമവും അതോടുകൂടെ എന്റെ കൂട്ടുകാരനായ എന്റെ കളിക്കൂട്ടുകാരനായ മഹാനായ സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്റെയും എന്റെ അബൂബക്കറിന്റെയും പേരാണ് നിങ്ങൾ ആ പുന്നമോന് വെക്കേണ്ടത്. ആരാ പറയുന്നത്? പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ നൂറേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മടവൂർ ശൈഖുനാന്റെ വാപ്പയോട് പറയുകയാണ്,
മഹാനായ കുഞ്ഞിമാഹീൻ മുസ്ലിയാർ റൗദയിൽ നിന്നിതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകര വന്നിട്ട് എന്നോട് സന്തോഷവാർത്ത പറയുകയാണ്, മടമൂറി ശൈഖ് എന്ന കുഞ്ഞുമോൻ ജനിക്കുന്ന സമയത്ത് ആ കുഞ്ഞുമോന് മുഹമ്മദ് അബൂബക്കർ എന്ന പേര് നിങ്ങൾ പറയണം. ഒരു കുഞ്ഞുമക്കളുടെ വിജയത്തിന്റെ ഏറ്റവും വലിയ പ്രധാനമാണ് അവരുടെ മാതാപിതാക്കൾ സ്വാലിഹികളായിരിക്കണമെന്നുള്ളത്. ഉമ്മയും ബാപ്പയും സ്വാലിഹായാൽ മക്കൾ സ്വാലിഹികളാവും, ഉമ്മയും ബാപ്പയും നന്നായാൽ മക്കൾ നല്ലവരാകും, ഉമ്മയും ബാപ്പയും വലങ്ങനായാൽ മക്കൾ ആ രൂപത്തിലാണ് വളർന്നു വരുന്നത്. മറന്നു പോവണ്ട. മടവൂരി ശൈഖുനാന പ്രിയപ്പെട്ട പിതാവ് സ്വപ്നത്തിൽ കാണുകയാണ്. മുത്തുനബി പറയുകയാണ്, ആ കുഞ്ഞുമോന് നിങ്ങൾ മുഹമ്മദ് അബൂബക്കർ എന്ന പേര് പറയണേ, മുഹമ്മദ് അബൂബക്കർ എന്ന പേര് പറയണേ. മടവൂരി ശൈഖുനാക്ക് പേര് വച്ചതാരാണ്? ലോകത്തിലെ നൂറേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് മടവൂരി ശൈഖുനാക്ക് പേര് വച്ചതെന്ന് നമ്മൾ മറന്നു പോവണ്ട. മുത്തീനും മുത്തായി ജനിച്ചവർ മുത്ത് ഹബീബിൽ ലയിച്ചവർ മുത്ത് റസൂലിൻ്റെ ചാരമിൽ മുത്തില്ലാലിഞ്ഞ മഹാനവർ ശൈഖനായ ശൈഖന ശൈഖനായ ശൈഖന ശൈഖനായ ശൈഖന സയ്യിദീ മടവൂർവാനി കുത്തുബുല്ലാലം വലിയേരെ മദദ് തരോയാ റബ്ബന ആദി വേദകൾ മുഴുവനും ശിഫയാ കീടൻ്റെ റബ്ബന ശൈഖനായ ശൈഖന ശൈഖനായ ശൈഖന ശൈഖനായ ശൈഖന സയ്യിദീ മടവൂർവാലി സമ്പദ് ഘടന തകർന്ന് പോയി സഞ്ചാര സ്വാതന്ത്ര്യം നിന്ന് പോയി ആശ്രയം ഭക്ഷണ കീറ്റുകൾ കണ്ണും നട്ട് നാമിരിക്കലായി ലോകം മുഴുവനും ആദിയായി കോവിഡ് വന്നതിൽ ഭീതിയാ മരുന്നില്ല രാജ്യങ്ങൾ തേങ്ങലായി മാർഗം അല്ലാഹോ മാത്രമാം ശൈഖനായ ശൈഖന ശൈഖനായ ശൈഖന ശൈഖനായ ശൈഖന സയ്യിദീ മടവൂർവാലിയെ പള്ളിവാതില് അടഞ്ഞ് പോയി കല്യാണ മാമാകം നിന്ന് പോയി കൂത്താടി നാം മറന്ന് പോയി റബ്ബിൽ പരീക്ഷണം വന്ന് പോയി പൊട്ടിക്കരയോ സോദര തെറ്റേറ്റ് പറയോ കോട്ടരേ മാർഗം സിയം വാലി ഹക്കിനാൻ
അല്ലാ തോറക്കും സോദരാ കുത്തുബുൽ അലം വലിയേരെ മദദ് തരൂ യാ റബ്ബനാ ആദി വേദകൾ മുഴുവനും ശിഫയാക്കിയ സയ്യിദി മടബൂർവാലി അള്ളാഹുവിടത്തെ കാവലി നമുക്ക് നൽകട്ടെ. ആ മഹാനുഭാവന്റെ ഹക്ക് കൊണ്ട് അള്ളാഹുവേ ഞങ്ങളെ സങ്കടങ്ങളൊക്കെ നീ മാറ്റി തരണേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എപ്പോഴും മഹാന്മാരുടെ മദഹ് ഇങ്ങനെ പറയാം. അള്ളാഹു നമുക്ക് തരുന്ന പരീക്ഷണങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരും. നിങ്ങൾ വിഷമിക്കണ്ട. മഹാന്മാരെ മുറുകെ പിടിക്കുക. പറഞ്ഞു വരുന്നതേ മടവൂർ ശൈഖുനാക്കി പേര് വെച്ചത് ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിലൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. ആർക്കെ? പ്രിയപ്പെട്ട പിതാവാകുന്ന കുഞ്ഞുമാകിൻ മുസ്ലിയാരെ സ്വപ്നത്തിൽ കാണുകയാണ് പ്രവാചകരെ. ആ കുഞ്ഞുമോന് നിങ്ങൾ മുഹമ്മദ് അബൂബക്കർ എന്ന പേര് നിങ്ങൾ പറയണേ. ആരുടെ പേരാണ് മുഹമ്മദ് എന്ന നാമം? അല്ലാഹുവിന്റെ അല്ലാഹുവിന്റെ സുഖലോക സ്വർഗത്തിൽ ആദ്യമായി എഴുതപ്പെട്ട നാമമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മനോഹരമായ നാമം. ആ നാമത്തോടുകൂടെ ആ നാമം മാത്രം പറഞ്ഞാൽ പോരാ, ആ നാമത്തിന്റെ കൂടെ എന്റെ കൂട്ടുകാരന്റെ പേര് കൂടി നിങ്ങൾ പറയണേ. ഏതാണ് ആ കൂട്ടുകാരൻ എന്നറിയോ? ഏതാണ് ആ കൂട്ടുകാരനെന്നറിയോ? ഒരു കാലത്ത് അബൂജഹലെ കല്ലെറിഞ്ഞപ്പോൾ ശരീരത്തിൽ നിന്ന് രക്തമൊലിക്കുന്ന പ്രവാചകന്റെ ശരീരത്തേക്ക് സാരമില്ലേ നബിയെ, കരയല്ല നബിയെ, കരയല്ല തിങ്കളേ എന്ന് പറഞ്ഞിട്ട് പ്രവാചകന്റെ പരിശുദ്ധമായ പുണ്യഭൂമേനയിൽ തലോടിക്കൊടുത്ത ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു മുത്തുനബിക്ക്. ഉമർ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു ഒക്കെ പ്രവാചകനെ എതിരെ തിരഞ്ഞ ആദ്യ ജാഹിലിയായ കാലഘട്ടമില്ലേ? ആ കാലഘട്ടത്തും ഞാനുണ്ട് തങ്ങളെ. അള്ളാഹുവിന്റെ ഹബീബിന്റെ കട്ടഫേനായി പ്രവാചകനെ കൂടെ നിന്ന പ്രവാചകന്റെ നിയല് പോലെ നിയലില്ലാത്ത മുത്തുനബി, നിയല് തീരെയില്ലാത്ത മുത്തുനബിക്കൊരു നിയല് പോലെ കൂടെ നിന്ന മഹാനായ കൂട്ടുകാരൻ അറിയില്ലേ നിങ്ങൾക്ക്? ആദ്യമായി ഷാമിൽ നിന്ന് കച്ചവടം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്ത് വന്നുകൊണ്ട് തങ്ങളൊരു അത്ഭുത മനുഷ്യനാണ്, തങ്ങളൊരു അത്ഭുതത്തിന്റെ ഉടമയാണ്, തങ്ങളിൽ ഞാൻ ഒരുപാട് അത്ഭുതങ്ങൾ കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ പ്രവാചകന് സ്നേഹം നൽകിയ കൂട്ടുകാരന് നിങ്ങൾ മറന്നുപോയോ? ഖദീജ ബീവി റളിയല്ലാഹു അൻഹ സുഖമില്ലാതെ കിടന്നുറങ്ങുമ്പോൾ, സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് ഷൈബ് അബീ താലിബിന്റെ മരഞ്ചൊരിവിൽ ശത്രുക്കൾ പ്രവാചകനെയും കുടുംബത്തെയും അറസ്റ്റ് ചെയ്തപ്പോൾ അന്ന് ശത്രുക്കളെ കാണാതെ പ്രവാചകന്റെ സമീപത്തേക്ക് വെള്ളവുമായി വന്ന ആ കൂട്ടുകാരനെ ഓർമ്മയില്ലേ ചെറുപ്പക്കാരാ? നമ്മളെ പോലെ കാശ് കാണുമ്പോ കൂട്ടുകൂടുന്ന കൂട്ടുകാരനല്ലായിരുന്നു, പണം കണ്ടിട്ട് കൂട്ടുകൂടിയ കൂട്ടുകാരനല്ലായിരുന്നു, ഭംഗി കണ്ടിട്ട് കൂട്ടുകൂടിയ കൂട്ടുകാരനല്ലായിരുന്നു, അവന്റെ ശബ്ദമാധുര്യം കണ്ടിട്ട് കൂട്ടുകൂടിയ കൂട്ടുകാരനല്ല. ഈ ദുന്യാവിൽ നിന്ന് വല്ല നിഅമത്തുകളും ഉപകാരവും തിരിച്ചലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കൂട്ടുകൂടുന്നവരാണ് ദുന്യാവിലെ കൂട്ടുകാരെ. അള്ളാഹുവിന്റെ ഹബീബിനെ കൂട്ടുകൂടാൻ വന്ന കൂട്ടുകാരാരെന്നറിയോ? പാതിരാ സമയത്ത് പിറന്ന നാടായ പരിശുദ്ധമാരെ മക്ക വിട്ടുകൊണ്ട് മദീനയിലേക്ക് ഹിജറ പോകുന്ന സമയത്ത് നബിയേ നിങ്ങൾ ഒറ്റക്കാണോ പോകുന്നത്?
ഈ രാത്രി സമയത്ത് ഞങ്ങൾ ഒറ്റക്കാണോ പോകുന്നത്? അള്ളാഹുവിന്റെ ഹബീബ് ഇങ്ങോട്ട് പറയുന്നതിന് മുമ്പ് അങ്ങോട്ട് ചോദിച്ചു, ഞാൻ അങ്ങോട്ട് വരട്ടെ നബിയേ, തങ്ങളെ കൂടെ മദീനയിലേക്കാണെങ്കിൽ മദീന, തങ്ങൾ എങ്ങോട്ട് വിളിച്ചാലും ഏത് പ്രദേശത്തേക്ക് വിളിച്ചാലും തങ്ങളെ കൂടെ ഇറങ്ങിപ്പോരാൻ ഞാൻ റെഡിയാണ് റെഡിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ കൂടെ നിന്ന കൂട്ടുകാരനില്ലേ? അല്ലാഹുവേ, സൗറു പർവ്വതത്തിന്റെ മുകളിലെ ആ ഗുഹക്കകത്തിരുന്നു കൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശ്രമിക്കുമ്പോൾ എന്റെ പ്രവാചക പൂങ്കവറിന്റെ പുണ്യഭൂമിയിലേക്ക്, പുണ്യ ശരീര ഭൂമിയിലേക്ക് ആ മണൽ തരികൾ അടർന്നു വീഴാ പാടില്ല എന്ന് കരുതിയിട്ട് ആ ഗുഹക്കകത്തുള്ള മാളങ്ങളിൽ വല്ല ഇഴജന്തുക്കളുമുണ്ടെങ്കിൽ എന്റെ പ്രവാചകനെ വേദനിപ്പിക്കാൻ പാടില്ല എന്ന് കരുതിയിട്ട് തന്റെ കാലിന്റെ തള്ളവിരല കൊണ്ട് മാളങ്ങളെല്ലാം അടച്ചു പിടിച്ചു പോയി. കാലിന് നിരന്തരം സർപ്പം കൊത്തിപ്പീഴും കാല് തിരിച്ചെടുക്കാത്ത കൂട്ടുകാരന് ഓർമ്മയില്ലേ ചെറുപ്പക്കാരാ? ഈ അറിവിൻ നിലാവിന്റെ സദസ് കേട്ടുകൊണ്ടിരിക്കുന്ന പെങ്ങളെ, ആ കൂട്ടുകാരൻ കാലിടത്തില്ല, എന്തിന് വേണ്ടിയാണ് തന്റെ മടിയിൽ മടിയിൽ കിടന്നിറങ്ങുന്ന എന്റെ കൂട്ടുകാരനായ പ്രവാചകനെ? ആ പ്രവാചകന്റെ ഉറക്കം നഷ്ടപ്പെടുമോ എന്ന് കരുതിയിട്ട് ആ പ്രവാചകന് അത്രത്തോളം സ്നേഹിച്ച മഹാ ആ പ്രവാചകന്റെ കൂട്ടുകാരനായ മഹാനായ സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കറേ അൻത ഫിൽ ജന്ന, നിങ്ങൾ എന്റെ കൂടെ സ്വർഗത്തിലാണ് തങ്ങളെ, നിങ്ങൾ എന്റെ കൂടെ സ്വർഗത്തിലാണ്. ഞാൻ സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ എന്റെ വലത് ഭാഗത്ത് നിങ്ങളാണ്, ഞാൻ ഇടത് ഭാഗത്തേക്ക് നോക്കുമ്പോ നിങ്ങളാണ്, എന്റെ ചുറ്റുഭാഗത്തും നിങ്ങളാണ് തങ്ങളെ. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പോയത്, ലോകത്തുള്ള മുഴുവൻ ആളുകളുടെ ഇബാദത്തൊരു തുലാസിൽ തൂക്കിയാലും ഈ ലോകത്ത് കഴിഞ്ഞതും ഇനി വരാനുമുള്ള മുഴുവൻ ആളുകളുടെ സൽക്കർമ്മങ്ങളെ ഒരു തുലാസിന്റെ അകത്ത് തൂക്കം ചെയ്താലും എന്റെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അമലിൽ നിന്ന് അല്പം ഒരു തുലാസിൽ തൂക്കം ചെയ്താലും ഏറ്റവും കൂടുതൽ കനം കൂടുന്നത് എന്റെ അബൂബക്കറിന്റെ ഈമാനാണ്, എന്റെ അബൂബക്കറിന്റെ ഈമാനാണ് പറഞ്ഞു പോയി ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതല്ലേ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാണ്, ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അള്ളാഹു വലിയ മഹത്വം നൽകിയ മഹാനാണ്, വലിയ സ്ഥാനം നൽകിയ മഹാനാണ്. അബൂബക്കറിനെ സ്നേഹിക്കുന്നവരാരാ? അവർ എന്നെ സ്നേഹിക്കുന്നത് പോലെയാണ്. അബൂബക്കറിനോട് ദേഷ്യം പിടിക്കുന്നവരാരാ? അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് വെറുപ്പ് കാണിക്കുന്നവരാരാ? അവർ ഞാനും പിണക്കത്തിലാണെന്ന് പറഞ്ഞു പോയ പ്രവാചകന്റെ വാക്കുകൾ നമ്മുടെ മനസ്സിലങ്ങനെ അടിച്ചു വരട്ടെ. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ നാമത്തിന് അള്ളാഹു വലിയ മഹത്വം നൽകിയിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് ശൈഖ് മടവൂർ പാപ്പാന്റെ പാപ്പയാകുന്ന പ്രിയപ്പെട്ട പിതാവാകുന്ന ശൈഖ് കുഞ്ഞിമാഹി മുസ്ലിയാരോട് കിനാവിലൂടെ മുത്ത് റസൂലുള്ള പറയാണ്, തങ്ങളെ നിങ്ങളെ കുഞ്ഞുമോന് നിങ്ങൾ പേര് വെക്കുമ്പോ എന്റെ പേരാകുന്ന മുഹമ്മദ് ചേർത്തിട്ട് എന്റെ കൂട്ടുകാരന്റെ പേരാകുന്ന അബൂബക്കർ സിദ്ദീഖ് നിങ്ങളെ പേര് വെക്കണം തങ്ങളെ. ആ പേരിന്റെ ബർക്കത്ത് കൊണ്ടാണ് അല്ലാഹു വലിയ ഹിദായത്തിന്റെ ഉന്നതമായ പദവി കൊടുത്തത്. മഹാനായ മടവൂർ ശൈഖുനാ റളിയല്ലാഹു അൻഹു ആ മഹാനുഭാവൻ അല്ലാഹുവിന്റെ ഹബീബ് പൊരുത്തം കൊടുക്കുകയാ.
പേരിലാണ് വിജയത്തിന്റെ കാര്യം കിടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കുഞ്ഞുമക്കൾ സ്വാലിഹീങ്ങളാവണമെങ്കിൽ, കുഞ്ഞുമക്കൾ ആലിമീങ്ങളാവണമെങ്കിൽ, ഹാഫിളീങ്ങളാവണമെങ്കിൽ, വലിയ ഉന്നതമായ പദവിയിലെത്തുന്ന മക്കളായി തീരണമെങ്കിൽ മടവൂര് ശേഖുനാരെ ചരിത്രം പഠിക്കണം കൂട്ടുകാരാ. മടവൂര് ശേഖുന ജനിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ സുന്ദരമായ പേരാണ് മഹാനപുരകൾക്ക് പിതാവും മാതാവും വെച്ചതെന്ന് ചരിത്രം പറയുകയാണ്. അങ്ങനെ വെക്കണം പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളെ. നമ്മുടെ കുഞ്ഞുമക്കൾ സ്വാലിഹാവണോ, നമ്മുടെ കുഞ്ഞുമക്കൾ ഹാഫിളാവണോ, നമ്മുടെ കുഞ്ഞുമക്കൾ സ്വലാഹ്യത്തിൻ്റെ ഉടമയാവണോ? ഇന്നത്തെ ന്യൂസ് കണ്ടില്ലേ നിങ്ങളെ, മദ്യപിച്ചുകൊണ്ട് മദ്യം തലക്ക് പിടിച്ചുകൊണ്ട് ബാപ്പയെ അടിച്ചു കൊന്ന ഒരു കൂട്ടുകാരന്റെ കഥ ഇന്ന് കേട്ടില്ലേ? ഈ സാക്ഷരത നിറഞ്ഞ സുന്ദരമായി കേരളത്തിൽ നിന്നാണ് നമ്മൾ ആ സങ്കടത്തിന്റെ വാർത്ത അറിഞ്ഞത്. നമ്മുടെ അടുത്തുള്ള ജില്ലകളിൽ തന്നെ ഉമ്മയെയും വാപ്പയെയും തലക്കടിച്ചു കൊന്നു. ഇന്നത്തെ വാർത്തയാണ് ഞാൻ പറയുന്നത്. ഇന്നത്തെ ഇന്ന് നടന്ന വാർത്ത അല്ലാഹുവേ എത്രമാത്രം സങ്കടകരമാണ്. മക്കളെങ്ങാനും മതപതിച്ചു പോയാൽ പിന്നെ വല്ലാത്ത സങ്കടമാണ്. നമ്മുടെ ജീവിതം മുഴുവനും നമ്മുടെ മക്കൾക്ക് വേണ്ടിയല്ല വാപ്പാ, നമ്മൾ അധ്വാനിക്കുന്നത് മുഴുവനും മക്കൾക്ക് വേണ്ടിയാണ്. ലോകം മുഴുവനും കൊറോണയിൽ കുലുങ്ങിക്കിടക്കുമ്പോൾ പിടച്ചുകൊണ്ടിരിക്കുമ്പോൾ, കൊറോണയിൽ വല്ലാത്ത പ്രതിസന്ധിയിൽ തളർന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രവാസ ലോകത്ത് ഇനിയും പിടിച്ചു നിൽക്കുന്നത് എന്തിനാണ്? നമ്മുടെ പൊന്നാര മക്കളെ പോറ്റി വളർത്താൻ വേണ്ടിയാണ്. മക്കളോട് നമുക്ക് വല്ലാത്ത സ്നേഹമാണ്, മക്കളോട് നമുക്ക് വല്ലാത്ത മഹബത്താണ്. പക്ഷേ ആ മക്കൾ നമ്മുടെ കയ്യില്ലെന്ന് കൈവിട്ടു പോവാൻ പാടില്ല വാപ്പാ. മക്കൾക്ക് കൊടുക്കേണ്ട അത് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ അപകടമാണ്, അപകടമാണ്, അപകടമാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, നിങ്ങളെ മക്കള് സ്വാലിഹീങ്ങളാവണമെങ്കിലേ, നിങ്ങളെ മക്കള് സ്വലാഹ്യത്തിന്റെ ഉടമയുള്ള മക്കളാവണമെങ്കിലേ, ആ മക്കൾക്ക് നിങ്ങൾ പേര് വെക്കുമ്പോ ശ്രദ്ധിക്കണേ. മൻ വുലിദ ലഹു മൗലൂദും ഫസമ്മാഹു മുഹമ്മദ ഹുബ്ബല്ലി തബർനക് ഇസ്മി കാനഹു വാമ മൗലൂദുഹു ഫിൽ ജന്ന. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങളെ മക്കൾക്ക് നിങ്ങളെ പേര് വെച്ചു കഴിഞ്ഞാൽ അല്ലാഹു നിങ്ങൾക്കൊരു ആൺകുഞ്ഞിനെ തന്നു കഴിഞ്ഞാൽ. മടവൂർ ശൈഖുനാരെ ചരിത്രം നമുക്ക് പാഠമാവട്ടെ കൂട്ടുകാരാ. കുടുംബസമേതം റമദാനിലാവ് കേട്ടുകൊണ്ടിരിക്കുന്നത് പോലെ ഈ പതിരാവാത അറിവിൻ നിലാവ് എന്ന ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇത് കുടുംബസമേതം കേൾക്കുന്നവരുണ്ട് എന്നെനിക്കറിയാം, പ്രവാസ ലോകത്ത് നിന്ന് കേൾക്കുന്നവരുണ്ട് എന്നെനിക്കറിയാം. പ്രിയപ്പെട്ട ബാപ്പമാരോട് ഉമ്മമാരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് അല്ലാഹു തരുന്ന മക്കൾക്ക് നിങ്ങൾ നല്ല പേര് നിങ്ങൾ വിളിക്കണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേര് വെച്ചോ, പക്ഷേ അത് സ്വലാഹ്യത്തുള്ള പേരാവണം പെങ്ങളേ. പ്രവാചകന്റെ പേര് നിങ്ങൾ ബറക്കത്തിന് വെക്കണേ. അല്ലാഹുവിന്റെ ഹബീബിന്റെ പേര് നിങ്ങൾ മക്കൾക്ക് നിങ്ങൾ വെച്ചാ. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ഹുബ്ബല്ലി തബറക് ഇസ്മി, എന്റെ പേരിന്റെ ബറക്കത്ത് ലഭിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് പേര് വെക്കുന്നതെങ്കിൽ, കാന ഹുവാമ മൗലൂദുഹു ഫിൽ ജന്ന, അവനും അവന്റെ വാപ്പയും ഉമ്മയും അത് കാരണം കൊണ്ട് സ്വർഗത്തിൽ കടക്കാൻ കാരണമാണ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എത്രമാത്രം മഹത്തമാണ് മുഹമ്മദ് എന്ന നാമത്തിന് അല്ലാഹു നൽകിയതെന്നറിയോ? എത്രമാത്രം വലിയ പവറാണ് മുഹമ്മദ് എന്ന നാമത്തിന് അല്ലാഹു നൽകിയതെന്നറിയോ? ആ മുഹമ്മദ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടുകാരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ നാമത്തിന് അല്ലാഹു എത്രമാത്രം വലിയ മഹത്തമാണ് നൽകിയതെന്നറിയോ? അതുകൊണ്ടല്ലേ മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മാമിൻ അഹ്ലി ബൈത്തിൻ ഫീഹി ഇസ്മു മുഹമ്മദിൻ ഇല്ലാ റിസ്ഖു
മഹാനായ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു പറയുകയാണ്, നിങ്ങളെ കുടുംബത്തിൽ മുഹമ്മദ് എന്ന പേരുള്ള ഒരു പൊന്നുമോനുണ്ടെങ്കിൽ ആ പേരിന്റെ ബറക്കത്ത് കൊണ്ട് നിങ്ങളെ കുടുംബത്തിലെ മുഴുവൻ ആളുകളുടെ ഭക്ഷണത്തിലും അല്ലാഹു ബറക്കത്ത് ചൊരിയുമെന്നാണ്. മുഹമ്മദ് എന്ന സുന്ദര പേരുള്ളവർ നിങ്ങളെ കുടുംബത്തിലുണ്ടെങ്കിൽ, മുഹമ്മദ് എന്ന പേരുള്ള ഭാഗ്യവന്മാർ നിങ്ങളെ കുടുംബത്തിലുണ്ടെങ്കിൽ, നിങ്ങളെ മക്കളിലോ നിങ്ങളെ പേരമക്കളിലോ നിങ്ങളെ മരുമക്കളിലോ നിങ്ങളെ കുടുംബത്തിലോ മുഹമ്മദ് എന്ന പേരുള്ള മക്കളുണ്ടെങ്കിൽ, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഇല്ല കുടുംബത്തിലെ മുഴുവൻ ആളുകൾക്കുള്ള റിസ്ഖും അത് വല്ലാത്ത ഖൈറുള്ളതാണ്, അത് ബറക്കത്തുള്ളതാണ്. അവർക്ക് ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടക്കൂല, അവർ കഴിക്കുന്നത് കുറച്ചാണെങ്കിലും ആ കുടുംബത്തിന് അല്ലാഹു ബറക്കത്ത് കൊടുക്കുമെന്നാണ്. അവരുടെ എല്ലാ കാര്യങ്ങളിലും അല്ലാഹു വലിയ ബറക്കത്ത് കൊടുക്കുമെന്നാണ്. അതുകൊണ്ട് കുഞ്ഞുമക്കൾ നന്നാവണമെങ്കിൽ, സ്വാലിഹീങ്ങളാവണമെങ്കിൽ പേര് വെക്കുന്നിടത്ത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിച്ച് മാതൃക കാണിച്ചു മഹാനായ ശൈഖുന മടവൂര് പാപ്പ അല്ലാഹുവേ മദീനയിൽ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, മുഹമ്മദ് എന്ന സുന്ദരമായ നാമം വെക്കണേ, ആ പ്രവാചകന്റെ പേരല്ലേ മടവൂർ പാപ്പാക്കുള്ളത്. അല്ലാഹുവേ, അങ്ങനെ ചെറുപ്പത്തിലെ മുത്തുനബിയുമായിട്ട് വല്ലാത്ത ബന്ധമുള്ള മഹാനാണ്. ജനിച്ചതോ പരിശുദ്ധമായ റബീഉൽ മാസത്തിലാണ്. ഈ ലോകത്തിന് അല്ലാഹു വലിയ സമ്മാനം തന്നത് റബീഉൽ അവ്വലിലല്ലേ കൂട്ടുകാരാ? ഈ ലോകത്തിന് അല്ലാഹു പ്രകാശം തന്നത്, അരണ്ടി കിടക്കുന്ന ലോകത്തിന് അല്ലാഹു വെളിച്ചം തന്നത്, ഇരുള മൂളി ഇരുട്ട് മൂടി കിടക്കുന്ന ലോകത്തിന് അല്ലാഹു വെളിച്ചം തന്നത് റബീഉൽ അവ്വൽ മാസത്തിലല്ലേ? അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിനിലൂടെ ആമിനാബി റളിയല്ലാഹു അൻഹയും ഉമ്മയിലൂടെ ഒരു പൂമോനായിട്ട് ഈ ലോകത്തിന് അല്ലാഹു വലിയ പ്രകാശം തന്നത്, അത് പരിശുദ്ധമായ റബീഉൽ അവ്വൽ പന്ത്രണ്ടിനാണ്. ആ മാസത്തിന് അല്ലാഹു വലിയ പ്രത്യേകത നൽകിയിട്ടില്ലേ? ആ മാസത്തിന് അല്ലാഹു വലിയ മഹത്വം നൽകിയിട്ടില്ലേ? ആ മാസത്തിലല്ലേ പിശാച് കരഞ്ഞു പോയത്? റബീഉൽ അവ്വൽ മാസത്തിലല്ലേ ഇബ്ലീസ് കരഞ്ഞു പോയത്? ഇബ്ലീസ് കരഞ്ഞത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. ഇബ്ലീസ് കരഞ്ഞത് പൊട്ടിക്കരഞ്ഞത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. റബീഉൽ അവ്വൽ മാസം വരുമ്പോ ഇബ്ലീസിന് വല്ലാത്ത സങ്കടമാണ്. റബീഉൽ അവ്വൽ മാസം വരുമ്പോ ഇബ്ലീസിന് വല്ലാത്ത വിഷമമാണ്. റബീഉൽ അവ്വൽ മാസം കടന്നു വരുമ്പോ ഇബ്ലീസിന്റെ മനസ്സിന് വല്ലാത്ത അസ്വസ്ഥതയാണ്. കാരണം എന്തെന്നറിയോ? അത് പ്രവാചകന്റെ മാസമാ, അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു ജന്മം നൽകിയ പരിശുദ്ധമായ പ്രവാചകന്റെ പ്രകാശം അല്ലാഹു ലോകത്തിന് സമ്മാനിച്ച പരിശുദ്ധമായ റബീഉൽ അവ്വൽ എന്ന പരിശുദ്ധിയുള്ള മാസമല്ലേ? ആ മാസത്തിലാണ് ലോകത്തേക്ക് പൂജാതനാകുന്നത് ശൈഖുനാ ഖുത്ബുല്ലാലം, ശൈഖുനാ സിയം വലിയുള്ള മുത്തുനബി ജനിച്ച അതേ മാസത്തിലാണ്. മുത്തുനബി ജനിച്ചതുപോലെ പരിശുദ്ധമായ റബീഉൽ അവ്വൽ പന്ത്രണ്ടിനാണ് ഈ ലോകത്തേക്ക് പൂജാതനാകുന്നത്, ഈ ലോകത്തേക്ക് ജനിച്ചു വീഴുന്നത് മഹാനായ ശൈഖുനാ മുഹമ്മദ് അബൂബക്കർ ഖദ്സല്ലാഹു സർഹുൽ അസീസ്. ആ മടവൂര് ശൈഖുന അല്ലാഹു വലിയ മഹത്വം നൽകിയവരാണ്, അല്ലാഹു വലിയ സ്ഥാനങ്ങൾ നൽകിയവരാണ്, അല്ലാഹു വലിയ ബഹുമാനം നൽകിയവരാണ്. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാഹ്. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഈമാൻ നീ സലാമത്താക്കണം റബ്ബേ. മടവൂര് ശൈഖുനാ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. നാളെയും ഇൻഷാ അല്ലാഹ് മടവൂര് ശൈഖുനാന്റെ
ആണ്ട് നേർച്ച നടക്കുകയാണ് ഇൻഷാല്ല. നാളെയും നമ്മുടെ സദസ്സിൽ ഇൻഷാല്ല മഹാനവറുകളുടെ പേരില് മദഹ് പറഞ്ഞിട്ട് നാളെ മടവൂര് മൗലൂദ് കൂടി ഇൻഷാല്ല നമുക്ക് അല്പം ഓതണം. എന്നിട്ട് നമുക്ക് ദുആ ചെയ്യണം ഇൻഷാല്ല. ഇനി നമ്മൾ ദുആ ചെയ്യാൻ പോവുകയാണ്. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ധാരാളം ആളുകൾ, പ്രത്യേകിച്ച് നമ്മുടെ ക്യാമറ വാങ്ങാനൊക്കെ കാശ് തന്ന് സംഭാവന തന്ന് ഏൽപ്പിച്ച എത്രയോ ആളുകൾ പല വിഷമങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അഡ്മിൻമാരോട് ദുആ കൊണ്ട് ഏൽപ്പിച്ച എത്രയോ പ്രവാസി സുഹൃത്തുക്കളുണ്ട്, സഹോദര സഹോദരിമാര്, കുടുംബങ്ങള്, മക്കളില്ലാത്തവര്, മക്കളെ കെട്ടിക്കാനുള്ളവര്, ബിസിനസ് ഈ ലോക്ക്ഡൌൺ വന്നതിന് ശേഷം ബിസിനസ് ആകെ തകർന്നു പോയി, വല്ലാത്ത വിഷമത്തിൽ കടത്തിൽ മുങ്ങിക്കുളിച്ചു കൊണ്ടിരിക്കുന്ന എത്രയോ ആളുകൾ വല്ലാത്ത വിഷമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ എല്ലാവർക്കും മടവൂര് പാപ്പാനെ കൊണ്ട് നീ സലാമത്ത് കൊടുക്കണേ റഹ്മാനെ. ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ, ഖൈർ നൽകണേ റഹ്മാനെ, സന്തോഷം നൽകണേ റഹ്മാനെ, റഹ്മത്ത് നൽകണേ അല്ലാഹ്. ഒരു മൂന്ന് സുലാത്തിയിൽ ഇൻഷാല്ലാ നമ്മൾ ദുആ ചെയ്യാൻ പോവാണ്. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും. ദുആ കൊണ്ട് വസിയത്ത് ചെയ്താം എല്ലാ ആളുകൾക്കും ഇൻഷാല്ലാ നമ്മൾ ദുആ ചെയ്യും. അല്ലാഹു ബറക്കത്ത് നൽകട്ടെ, അല്ലാഹു സന്തോഷം നൽകട്ടെ. എല്ലാവരും മൂന്ന് സുലാത്തിയിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. നമ്മുടെ ഇരിക്കൂറുള്ള ഗഫൂർ വിളിച്ച് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. വടകരയിൽ നിന്ന് ഒരു കുടുംബം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. പെരുമ്പാവൂരിൽ നിന്നൊരു കുടുംബം വിളിച്ച് ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. താമരശ്ശേരി മൈമൂനാത്തയുടെ കുടുംബം അൽഹംദുലില്ലാ ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അവരെ നല്ലൊരു സംഭാവന തന്നിട്ടുണ്ട്. കാലിൽ മുറിയാണ് ഉസ്താദെ, ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അവർക്ക് റാഹത്ത് കൊടുക്കണേ റഹ്മാനെ, ഷിഫ കൊടുക്കണേ റഹ്മാനെ. ഷൊർണൂറിൽ നിന്ന് നമ്മുടെ സലാംക്ക് അൽഹംദുലില്ലാ ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്, സംഭാവന ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിന് ഹയർ കൊടുക്കണേ റഹ്മാനെ. കോട്ടയത്തിൽ നിന്ന്, കോട്ടയം മുട്ടക്കാവിൽ നിന്ന് ദുആ കൊണ്ട് ഒരു കുടുംബം ഏൽപ്പിച്ചിട്ടുണ്ട്. കാസർഗോഡിൽ നിന്ന് ഒരു കുടുംബം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സഹോദരന് വേണ്ടി ദുആ ചെയ്യണം പറഞ്ഞിട്ടുണ്ട്. പുത്തനത്താണയിൽ നിന്ന് ഫൈസൽക്ക അൽഹംദുലില്ലാ ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. ഗർഭിണിയായ ഭാര്യയ്ക്ക് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു എല്ലാ വിഷമം മാറ്റി കൊടുക്കട്ടെ. കാക്കൂരിൽ നിന്ന് ഷാദിലിന്റെ കുടുംബം ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു അവരുടെ എല്ലാ വിഷമങ്ങളും മാറ്റിക്കൊടുക്കട്ടെ. ഷുഗർ കാരണം കാഴ്ച നഷ്ടപ്പെട്ടു പോയ നമ്മുടെ കാളിക്കാവ് അടുത്തുള്ള ഒരു ഷിഹാബ് സഖാഫി എന്ന ഉസ്താദിന് വേണ്ടി ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാ മടവൂര് പാപ്പാന്റെ വറക്കത്ത് കൊണ്ട് നീ ഷുഗർ നോർമലാക്കി കൊടുക്കണേ റഹ്മാനെ. കാഴ്ച ശക്തി തിരിച്ചു കൊടുക്കണേ അല്ലാ. ജോലി നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ദുആ കൊണ്ട് പുതിയ ജോലി കിട്ടണ ഉസ്താദ് എന്ന് പറഞ്ഞ് ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് ഷറഫൊക്കെ വിളിച്ച് ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. പട്ടർക്കുളത്ത് യാഷിക്ക് അൽഹംദുലില്ലാ ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ, ഒരുപാട് പ്രിയപ്പെട്ട ആളുകൾ, നാട്ടുകളിൽ നമ്മൾ അലിക്ക ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ അൽഹംദുലില്ലാ നമ്മുടെ പ്രിയപ്പെട്ട എറണാകുളത്ത് ജിമ്മിൽ വർക്ക് ചെയ്യുന്ന സലാമും ഷിഹാബുക്കയും അൽഹംദുലില്ലാ സലാമുക്കയും ഷിഹാബുക്കയും ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. ധാരാളം ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി മാത്രം ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ അവർക്കൊക്കെ നീ ബറക്കത്ത് കൊടുക്കണേ റഹ്മാനെ, ഖൈർ കൊടുക്കണേ റഹ്മാനെ, റഹ്മത്ത് കൊടുക്കണേ റഹ്മാനെ. ലൈവിലൂടെ ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നീ വലിയ നിഅമത്തിനെ ഏറ്റി കൊടുക്കണം. അല്ലാ അൽഹംദുലില്ലാ الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم على رسولك سيدنا محمد وعلى ال سيدنا ومولانا محمد الصلاه والسلام عليك يا سيدنا يا رسول الله الصلاه والسلام عليك يا سيدنا يا حبيب الله അല്ലാഹുവേ ഞങ്ങളെ ദുആഗനിയെ സ്വീകരിക്കണേ റഹ്മാനെ, നീ കബൂലാക്കണമല്ലാ, നീ കബൂലാക്കണമല്ലാ. ഈ ഒന്നര മണിക്കൂറുകളോളം മഹാനായ ശൈഖുന സി എം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവരുടെ മദഹ് ഞങ്ങൾ പറഞ്ഞു. റബ്ബേ മഹാനുഭാവന്റെ ആണ്ട് നേർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ പേരിൽ ഞങ്ങൾ മൂന്ന് ദിവസം അവിടുത്തെ പേരിൽ സ്മരണ നടത്തിയിട്ട് മൗലിദോതെന്ന സദസ്സാണ്. ലോകത്തിന്റെ നാനാഭാഗത്തും ശൈഖുനയുടെ മദഹ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ ആ സദസ്സുകളൊക്കെ സ്വീകരിക്കണേ. അല്ലാ നീ കബൂലാക്കണേ. അല്ലാ അവിടുത്തെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ, അവിടുത്തെ കാവൽ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച സർവ തെറ്റുകുറ്റങ്ങളും നീ ഞങ്ങൾക്ക് പുറത്തു തരണേ. അല്ലാ
ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ തെറ്റുകുറ്റങ്ങൾ മുഴുവനും നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ. ഞങ്ങളെ മാതാപിതാക്കൾക്ക് പൊറുക്കണം അല്ലാ. ഞങ്ങളെ ഭാര്യ ഭർത്താക്കന്മാർക്ക് പൊറുക്കണം അല്ലാ. ഞങ്ങളെ കൂട്ടുകുടുംബങ്ങൾക്ക് പൊറുക്കണം അല്ലാ. ഞങ്ങൾക്ക് ഭക്ഷണം തന്നവരെ, സ്നേഹിച്ചവർ, സഹായിച്ചവർ, ദുആ കൊണ്ട് ഏൽപ്പിച്ചവർ, ഞങ്ങളെ അഡ്മിൻമാരടക്കം ഞങ്ങളെ മെമ്പർമാരടക്കം അല്ലാ, ആരൊക്കെ ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ടോ മുഴുവൻ ആളുകൾക്കും നീ മഗ്ഫിറത്ത് കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളെ എല്ലാ വിഷമങ്ങളും നീ മാറ്റിത്തരണേ അല്ലാ. മടവൂർ പാപ്പാന പറക്കത്ത് കൊണ്ട് എല്ലാ വിഷമങ്ങളും നീ മാറ്റണം അല്ലാ. മടവൂർ പാപ്പാന പറക്കത്ത് കൊണ്ട് എല്ലാ സങ്കടങ്ങളും നീ മാറ്റണം അല്ലാ. ഈ മനസ്സിന്റെ അകത്തൊരുപാട് വിഷമങ്ങളുണ്ട് റബ്ബേ, ഈ മനസ്സിന്റെ അകത്തൊരുപാട് സങ്കടങ്ങളുണ്ട് റബ്ബേ, ഈ മനസ്സിന്റെ അകത്തൊരുപാട് ദുഃഖങ്ങളുണ്ട് അല്ലാ. എല്ലാം നീ മാറ്റണം അല്ലാ, എല്ലാം നീ മാറ്റണം അല്ലാ, എല്ലാം നീ മാറ്റിത്തരണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളെ കടങ്ങളെ നീ വീട്ടിത്തരണമല്ലാ. അതിനുള്ള ഹലാലിന്റെ വഴികൾ ഞങ്ങളെ മുമ്പിൽ നീ തുറന്നു തരണേ റഹ്മാനെ. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാ. ഉള്ള ജോലിയിൽ ബറക്കത്ത് നൽകണേ റഹ്മാനെ. ബിസിനസ്സിൽ ബറക്കത്ത് നൽകണേ അല്ലാ. കച്ചവടത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. വീടുകളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. തഴവത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. സമ്പത്തിൽ ബറക്കത്ത് തരണേ അല്ലാ. ഭാര്യ ഭർത്താക്കന്മാരിൽ ബറക്കത്ത് നൽകണേ അല്ലാ. മക്കള് മരുമക്കൾ പേരമക്കളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. അയൽവാസികൾക്ക് നാട്ടുകാർക്ക് ബറക്കത്ത് നൽകണേ അല്ലാ. ദുആ ചെയ്യൊണ്ട് ഏൽപ്പിച്ചവർക്ക് ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തന്നതിലെല്ലാം നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ. സിഹ്ർ ബാത്തിലാക്കണം അല്ലാ. ഒരു സിഹ്റും ഞങ്ങളിലേക്ക് ഏൽപ്പിക്കല്ല റബ്ബേ. കണ്ണീർ ബാത്തിലാക്കണം അല്ലാ. നാപ്പോര് ബാത്തിലാക്കണം അല്ലാ. സിഹ്ർ കൊണ്ട്, ഐന കൊണ്ട്, നാപ്പോര് കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ മടവൂർ പാപ്പാട ബറക്കത്ത് കൊണ്ട് എല്ലാവർക്കും നീ ശിഫ കൊടുക്കണം അല്ലാ. അല്ലാഹുവേ ഉറക്കത്തിൽ ദുസ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ഉറങ്ങാൻ കഴിയാത്ത എത്രയോ ആളുകൾ ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാ മടവൂർ പാപ്പാട ബറക്കത്ത് കൊണ്ട് അവരുടെ എല്ലാ വിഷമങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ഞങ്ങൾ അനുഭവിക്കുന്ന കൊറോണ എന്ന മാരകമായ രോഗത്തിൽ നിന്ന് ഞങ്ങൾക്ക് സലാമത്ത് നൽക റബ്ബേ, ഞങ്ങൾക്ക് സലാമത്ത് നൽക റബ്ബേ. കൊറോണ എന്ന രോഗത്തെ നീ പിടിച്ചു കെട്ടണേ അല്ലാ. നീ അത് ഇല്ലാതെയാക്കണേ അല്ലാ. മഹാന്മാരെ ബറക്കത്ത് കൊണ്ട്, ഈ മുഅ്മിനീങ്ങൾ ആമീനിന്റെ ബറക്കത്ത് കൊണ്ട് ആ രോഗത്തെ നീ ഇല്ലാതെയാക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾക്ക് സലാമത്ത് നൽകണം അല്ലാ, ഞങ്ങൾക്ക് സലാമത്ത് നൽകണം റബ്ബേ, ഞങ്ങൾക്ക് സലാമത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ പ്രവാസികൾക്ക് റാഹത്ത് നൽകണേ അല്ലാ, ഖൈറ് നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ, ഇസ്സത്ത് നൽകണേ അല്ലാ, ഇഫ്ള് നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. ഒരു വൈറസും അവരിലേക്കും ഞങ്ങൾക്കും ഏൽപ്പിക്കല്ല റബ്ബേ. ക്വാറന്റൈനിൽ കഴിയുന്നവരുണ്ട്, നിരീക്ഷണത്തിൽ കഴിയുന്നവരുണ്ട്, അവർക്ക് നീ ആരോഗ്യം കൊടുക്കണം അല്ലാ. രോഗത്തെ പ്രതിരോധിക്കാനുള്ള പ്രതിരോധ ശക്തി കൊടുക്കണേ അല്ലാ. ആഫിയത്ത് കൊടുക്കണം അല്ലാ. ദീർഘായുസ് കൊടുക്കണം അല്ലാ. രോഗങ്ങളൊക്കെ പരിപൂർണമായിട്ട് മാറ്റണേ അല്ലാ. പലരും ജോലിയില്ലാതെ റൂമിലിരിക്കുകയാണ്, പലരും ജോലിക്ക് പോവാൻ കഴിയാതെ വീട്ടിലിരിക്കുകയാണ്. ഇത് എന്ന് തീരുമെന്നറിയാതെ വല്ലാത്ത വല്ലാത്ത പ്രതിസന്ധിയാണ് അല്ലാ. ഭക്ഷണം പോലും കിട്ടാൻ കഴിയാതെയുള്ള പ്രതിസന്ധി വന്നു തുടങ്ങി. ഞങ്ങളെ സ്ഥാപനങ്ങൾ മുഴുവനും അടഞ്ഞു കിടക്കുകയാണ്. ഞങ്ങളെ പള്ളികളും അമ്പലങ്ങളൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. അല്ലാഹുവേ, 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 ഇതിനൊരു പരിഹാരം നീ കാണണേ അല്ലാ, നീ കാണണേ അല്ലാ, നീ കാണണേ അല്ലാ. മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട്, മടവൂർ പാപ്പാന്റെ ബറക്കത്ത് കൊണ്ട് ഇതിനൊരു പരിഹാരം നീ കാണണം അല്ലാ, ഇതിനൊരു പരിഹാരം നീ കാണണം അല്ലാ. നീ കരുതിയാൽ നടക്കാത്തതില്ല റബ്ബേ, നീ എന്ന് കരുതിയാൽ നടക്കാത്തതില്ലല്ലോ റബ്ബേ. ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാ. ഞങ്ങൾ ചെയ്തതിൻ്റെ ഫലം ഞങ്ങൾ അനുഭവിച്ചു റബ്ബേ. ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാ.
നിനക്കിനി സലാമത്ത് നൽകണം റബ്ബേ. അല്ലാഹുവേ, ആരൊക്കെ ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ നീ ബർക്കത്ത് കൊടുക്കണേ റഹ്മാൻ. ലൈവിലൂടെ ആരൊക്കെ ദുആ ചെയ്യാൻ ഏൽപ്പിക്കുന്നു, ആരൊക്കെ ആമീൻ പറയുന്നു, ഇത് ഏതെല്ലാം കുടുംബങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു, ഏതെല്ലാം പ്രവാസികൾ കണ്ടുകൊണ്ടിരിക്കുന്നു, ലൈവ് കഴിഞ്ഞാലും കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്, ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് അറിവുകൾ എത്തിച്ചു കൊടുക്കുന്നവരുണ്ട്. ഈ പ്രോഗ്രാം ലൈവ് ചെയ്യുന്ന ഞങ്ങൾ അഡ്മിൻമാർ, അല്ലാഹു ഇത് എപ്പോ ലൈവ് ചെയ്യാൻ ഞങ്ങളെ കൂടെയുള്ള പത്ത് പ്രിയത്തുള്ള സുഹൈൽ എന്ന ഞങ്ങളെ കൂട്ടുകാർ, വണ്ടൂരുള്ള ഞങ്ങളെ റംഷിദ് അടക്കം, അല്ലാഹുവേ തിരുവനന്തപുരത്തുള്ള നാദൃശ്ശക്കയടക്കം, സലാം സുഗരി ഉസ്താദ് അടക്കം, അല്ലാഹ് ഞങ്ങളെ ലത്തീഫ് പാഴൂരടക്കം, ഞങ്ങളെ ബഹുമാ ഞങ്ങളെ പ്രിയപ്പെട്ട ഉസ്താദ്മാർ കൂട്ടുകാർ, ഇതിന് വേണ്ടി പോസ്റ്ററുകളൊക്കെ എഡിറ്റ് ചെയ്ത് തരുന്ന സിറാജ് ഉസ്താദ് മുബഷർ, അല്ലാഹുവേ അങ്ങനെ എത്രയോ കൂട്ടുകാരുണ്ട് റബ്ബേ, ഷാഹിദടക്കമുള്ള എത്രയോ കൂട്ടുകാരുണ്ട്, അവർക്കൊക്കെ നീ ബറകത്ത് കൊടുക്കണേ റഹ്മാനെ, സന്തോഷം കൊടുക്കണേ റഹ്മാനെ, റാഹത്ത് കൊടുക്കണേ റഹ്മാനെ, നിഴമത്ത് കൊടുക്കണം അല്ലാ, ഹൈറിൻ്റെ വഴികൾ തുറന്നു കൊടുക്കണേ റബ്ബേ. അങ്ങനെ ദുആ കൊണ്ട് ഏൽപ്പിച്ച എത്രയോ സഹോദര സഹോദരിമാരുണ്ട്, വാട്സപ്പിലൂടെ മെസ്സേജ് എത്തി ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട്, അഡ്മിൻമാരോട് ദുആ ചെയ്യാൻ വേണ്ടി ഉസ്താദിനോട് പറയണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാ അവരുടെ മുറാദുകളൊക്കെ ഹാസിലാക്കണമല്ലാ, അവരെ വിഷമങ്ങളൊക്കെ മാറ്റണമല്ലാ, മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണമല്ലാ, വിവാഹം അന്വേഷിക്കുന്നവർക്ക് അനുയോജ്യമായ ഇണകളെ കൊടുക്കണമല്ലാ, വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ റഹ്മാനെ, ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ റമദാൻ നിലാവ്, കഴിഞ്ഞ പ്രോഗ്രാം മുഴുവനും കേട്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളുണ്ട്, അവർക്കൊക്കെ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ഇന്നിതാ നിങ്ങൾ അറിവിൻ നിലാവ് എന്ന പ്രോഗ്രാം വെക്കുമ്പോൾ ആ പ്രോഗ്രാം എല്ലാ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളുണ്ട്. ഉസ്താദേ ഞങ്ങൾ റമദാൻ നിലാവ് കേട്ടതുപോലെ അറിവിൻ നിലാവ് എന്ന പ്രോഗ്രാം ഞങ്ങളും കുടുംബങ്ങളും കേൾക്കാറുണ്ടെന്ന് പറഞ്ഞവരുണ്ട്. അല്ലാവർക്കും നീ ബർക്കത്ത് കൊടുക്കണേ റഹ്മാനെ, ലൈവിലുള്ള എല്ലാവർക്കും നീ ഖൈറ് കൊടുക്കണേ റഹ്മാനെ, റാഹത്ത് കൊടുക്കണം അല്ലാ. ഞങ്ങൾ ഈ ലൈവ് ചെയ്യാൻ ക്യാമറ വാങ്ങുന്നു എന്നറിഞ്ഞപ്പോ അതിലേക്ക് സംഭാവന തന്നവരെ ഞങ്ങൾക്ക് മറക്കാൻ കഴിയൂല. വലിയ സംഭാവനകൾ തന്നവരുണ്ട്, ചെറിയ സംഭാവനകൾ തന്നവരുണ്ട്, അവനവനെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ സംഭാവന തന്നിട്ട്, അവരുടെ സംഭാവന കൊണ്ടാണ് ഞങ്ങൾ ഒരു ക്യാമറ വാങ്ങിയത്. അല്ലാ ഈ ക്യാമറയിലൂടെ ഞങ്ങൾ മടവൂർ പാപ്പാന്റെ ഉറോസ് മുബാരക്കാണ് നടത്തുന്നത്, സ്വലാത്ത് മജ്ലിസ് ആണ് നടത്തുന്നത്. എല്ലാ ദിവസവും അറിവിൻ നിലാവ് എന്ന പേരിൽ രാത്രി സമയത്ത് പ്രഭാഷണ മജ്ലിസ് ആണ് നടത്തുന്നത്. എല്ലാ വ്യാഴാഴ്ചയും ഞങ്ങൾ സ്വലാത്ത് മജ്ലിസ് നടത്തുന്നുണ്ട്. അല്ലാ അതിൻ്റെ എല്ലാ സവാബ് ഈ ക്യാമറ വാങ്ങാൻ സംഭാവന തന്ന മുഴുവൻ കുടുംബങ്ങൾക്കും നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. അവരുടെ എല്ലാ വിഷമങ്ങളും നീ മാറ്റണമല്ലാ, അവരുടെ മുറാദുകളൊക്കെ ഹാസിലാക്ക റബ്ബേ, അവരെ സങ്കടങ്ങളൊക്കെ മാറ്റണമല്ലാ. അല്ലാഹുവേ ഈ ഒരു സംരംഭത്തിലെ കാരൊക്കെ മനസ്സറിഞ്ഞ് ഏതെല്ലാം നിനക്ക് സംഭാവന പറഞ്ഞവരുണ്ടോ, പ്രവാസികളുണ്ട്, കുടുംബസമേതം സംഭാവന തന്നവരുണ്ട്, ചെറിയ മക്കളടക്കം സംഭാവന പറഞ്ഞവരുണ്ട്, അല്ലാഹുവരൊക്കെ പരീക്ഷയിൽ നല്ല വിജയം കൊടുക്കണേ റഹ്മാനെ, അങ്ങനെ ആരൊക്കെ സംഭാവന പറഞ്ഞ് ദുആ ചെയ്യണമെന്ന് ഏൽപ്പിച്ചിട്ടുണ്ടോ അല്ലാഹുവേ നിനക്കറിയാമല്ലോ അവരുടെ മുറാദുകൾ, നീ ഹാസിലാക്കി കൊടുക്കണം റബ്ബേ. ഈ ക്യാമറയിലൂടെ പ്രോഗ്രാം നടത്തുന്നതിൻ്റെ മുഴുവൻ പ്രതിഫലവും അവരുടെയും അവരെ കുടുംബങ്ങളുടെയും അക്കൗണ്ടിലേക്ക് അതിൻ്റെ സവാബിനെ എത്തിച്ചു കൊടുക്കണം അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ ഞങ്ങളെ മാതാപിതാക്കൾ എൻ്റെ പുന്നാര ഉമ്മ കബറിലാണ്, അങ്ങനെ ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയി ഞങ്ങളെ ഉമ്മ വാപ്പ വലിയമ്മ വലിയപ്പ ഭാര്യയുടെ കുടുംബങ്ങള്, അല്ലാ ഞങ്ങളെ ഭർത്താവിൻ്റെ കുടുംബങ്ങള്, ഞങ്ങളൊക്കെ ഭക്ഷണം തന്നവരെ സ്നേഹിച്ചവരെ സഹായിച്ചവരെ, ഞങ്ങൾ അഡ്മിൻമാരെ കുടുംബങ്ങള്, ഈ പ്രോഗ്രാം ലൈവിലൂടെ കേട്ട് ആമീൻ പറയുന്നവരെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരുണ്ട്. അല്ലാഹുവേ
മിനിയാന്ന് മരണപ്പെട്ടു പോയ എൻ്റെ ഡ്രൈവറായിരുന്ന പത്ത് പ്രിയത്തുള്ള നൗഷാദി എന്ന കുഞ്ഞാണിയുടെ ഉമ്മയടക്കം അല്ലാ ഞങ്ങളിൽ നിന്ന് മരിച്ചോ ഇവരുണ്ട് റബ്ബേ. കോവിഡ് വിടപെട്ട് മരണപ്പെട്ടു പോയവരുണ്ട് അല്ലാ, അല്ലാതെ മരണപ്പെട്ടു പോയവരുണ്ട് റബ്ബേ. അവരൊക്കെ കബർ സ്വർഗമാക്ക് അല്ലാ, വിശാലമാക്ക് റബ്ബേ. അവരെ ഞങ്ങളെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ സ്വർഗീയ ലോകത്തിനെ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات ربنا هب لنا من أزواجنا وذرياتنا قرة عين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم الله സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാ. നാളെയും കൃത്യം 8:30 ഇൻഷാ അല്ലാ നമ്മുടെ മജ്ലിസ് ആരംഭിക്കും. ഇൻഷാ അല്ലാ എല്ലാ ദിവസങ്ങളിലും നമ്മുടെ മജ്ലിസ് 8:30 ആരംഭിക്കാനാണ് അറിവിന് നിലാവ് എന്ന പേരിൽ ഇൻഷാ അല്ലാ. ഇതുവരെ നമ്മൾ റമദാൻ നിലാവ് പ്രോഗ്രാം നടത്തി, അതിൻ്റെ സമാപനം പെരുന്നാൾ നിലാവിൻ്റെ പ്രോഗ്രാം നടത്തി. ഇനി അറിവിൻ നിലാവ് എന്ന പേരിൽ ഇൻഷാ അല്ലാ നമ്മുടെ പ്രോഗ്രാം നടത്തണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും ഇതിൻ്റെ അഡ്മിൻമാർക്കും എല്ലാവർക്കും അള്ളാഹു വലിയ ബറക്കത്ത് പ്രദാനം ചൊരിയട്ടെ. നാളെ ഇൻഷാ അല്ലാ മടവൂരു പാപ്പാന്റെ പേരിലുള്ള ഉറൂസും അവിടുത്തെ പേരിലുള്ള മൗലിദ് ഇൻഷാ അല്ലാ നാളെ ഇൻഷാ അല്ലാ നമുക്ക് നടത്തണം. ദുആ വസിയത്തൊക്കെ നമ്മുടെ അഡ്മിൻമാരുമായിട്ട് നിങ്ങൾ അറിയിച്ചാൽ ഇൻഷാ അല്ലാ നിങ്ങൾക്കൊക്കെ ദുആ ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തി. നാളെ ഇൻഷാ അല്ലാ കൃത്യം 8:30 ഇൻഷാ അല്ലാ നമ്മുടെ മജ്ലിസ് ആരംഭിക്കും. നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.